രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഭാഗികമായി തകർന്ന നടപ്പാലം അറ്റകുറ്റപ്പണി പോലും ചെയ്യാത്തത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു കൊച്ചി പറവൂർ ചെമ്മായം നടപ്പാലമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം മൂന്ന് വർഷം പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാതെയിരിക്കുന്നത് പാലത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം നദിയിൽ പോള അടിഞ്ഞുകൂടിയത് മത്സ്യത്തൊഴിലാളികളെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് കോട്ടുവള്ളി പഞ്ചായത്തിലെ കോട്ടുവള്ളിയെയും കൂനംമാവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ നൂൽപാലത്തിലൂടെ നാട്ടുകാർ യാത്ര തുടരുന്നത് ഇത് മൂന്നാം വർഷമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പാലത്തിന്റെ മധ്യഭാഗത്തെ സ്പാനിലെ മൂന്ന് തൂണുകളാണ് ഒലിച്ചുപോയത് മറ്റു മൂന്ന് തൂണുകൾ കൂടി ഇപ്പോൾ തകർന്ന നിലയിലാണ് ദിനവും നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളും യാത്രക്കാരുമാണ് പെരിയാറിന്റെ കൈവഴിക്ക് കുറുകെയുള്ള ഈ പാലത്തിലൂടെ ജീവനിൽ ഭയന്ന് യാത്ര ചെയ്യുന്നത് ഒലിച്ചുപോയി ഈ പാലം തൂങ്ങി നിൽക്കുകയാണ് ഇപ്പൊ ഒരുപാട് ജനങ്ങള് നൂറ്റി ചില്ലാൻ നൂറ്റിൽ പരം വാഹനങ്ങൾ ചെറിയ സ്കൂട്ടർ വാഹനങ്ങളായിട്ടുണ്ട് അതിൽ കൂടുതൽ കാലനട യാത്രക്കാർ സൈക്കിൾ യാത്രക്കാർ എല്ലാവരും ഈ അപകടം മുന്നിൽ കണ്ടാണ് ഇതിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പുനർനിർമ്മാണത്തിനായിട്ട് ഫണ്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയണതല്ലാതെ ഇത് ഇഴഞ്ഞ് നീങ്ങുന്ന ഒരു സ്ഥിതിയാണിത് ഒരു വർഷം മുമ്പ് പതിനേഴ് ദശാംശം നാല് രണ്ട് കോടി രൂപ പാലം പുനർനിർമ്മിക്കാൻ സർക്കാർ അനുവദിച്ചെങ്കിലും പ്രാഥമിക നടപടികൾ പോലും ആയിട്ടില്ല പാലം വീതി കൂട്ടി നിർമ്മിച്ചാൽ ഇരുകരകളിലുമുള്ള ജനങ്ങളുടെ വാഹനയാത്രയിൽ അഞ്ചു കിലോമീറ്റർ കുറയ്ക്കാനാകും പാലത്തിന്റെ തൂണിൽ തട്ടി എട്ട് കിലോമീറ്റർ ദൂരത്തിൽ പോള നിറഞ്ഞിരിക്കുന്നതാ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെയും ദുരിതത്തിലാക്കുകയാണ് ചെറിയപ്പള്ളി പാലം തത്തപ്പള്ളി പാലം കരിങ്ങാൻതുരുത്ത് അത്രയും വരെ ഈ പോള പാവല് ഈ ഈ ഒറ്റ പാലം കാരണമാണ് ഈ പാവലി ഇങ്ങനെ തിങ്ങാൻ കാരണം മുന്നൂറോളം ചീനവലക്കാരുണ്ട് നീട്ടുവലക്കാരി കൊഴുവലക്കാരി വീശി മീൻപിടിച്ച് ഉപജീവനം നടത്തുന്നവരി ഏറെ പറഞ്ഞാൽ അതിൽ കൂടുതൽ മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം രൂപ വരെ ആളുകൾ ലോൺ എടുത്ത് ഇവിടെ മത്സ്യ കൂടു കൃഷി പഞ്ചായത്തിനെ അറിയിച്ച് പഞ്ചായത്തിന്റെ ലൈസൻസോടുകൂടി കൂടു കൃഷി നടത്തി മത്സ്യങ്ങളെല്ലാം തുവങ്ങി പാലം പുനർനിർമ്മിക്കുക എന്നത് മാത്രമാണ് ഇവയ്ക്ക് ഏക പരിഹാരമായി നാട്ടുകാർ പറയുന്നത് ജനം കൊച്ചി